ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ക്രിസ്തു സ്വന്തമാക്കിയവളെ കുറിച്ചാണ് വചനം ഇന്ന് നമ്മോട് സംസാരിക്കുക. എങ്ങനെയാണ് ക്രിസ്തു നമ്മെ സ്വന്തമാക്കുക എന്ന് മറിയത്തിന്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നുണ്ട്. മർത്ത സ്വന്തം ഭവനത്തിലേക്ക് ഈശോയെ സ്വീകരിച്ചപ്പോൾ ഈശോ മറിയത്തെയാണ് കണ്ടെത്തിയത്. മറിയം ഈശോയുടെ പാദത്തിങ്കിലിരുന്ന് അവന്റെ വചനം കേട്ടപ്പോൾ ക്രിസ്തു അവളെ സ്വന്തമാക്കി. ഒരടിമയെ കണക്ക് ഈശോയുടെ പാദത്തിലിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ ദൈവം നമ്മെ സ്വന്തമാക്കും. ഈ വചനം കേൾക്കുക, ക്രിസ്തുവിന്റെ പാദത്തിലിരുന്ന് വചനം ശ്രവിക്കുന്ന ഈ മറിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൾക്ക് ജീവിത വ്യഗ്രതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈശോ മർത്തയോട് പറയുന്നത്, നിന്റെ ജീവിത വ്യഗ്രതകൾ മാറ്റിവെക്കാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിലേക്ക് ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഈശോ നമ്മെ സ്വീകരിച്ചോ എന്ന്. ക്രിസ്തു നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ അവന് നേരെ തുറന്നു വെക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.